നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ലയണൽ മെസ്സിയുടെ അമേരിക്കൻ ക്ലബ്ബായ ഇന്റർ മയാമിയുടെ ഈ സീസൺ നേരത്തെ അവസാനിച്ചിരുന്നു. MLS പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. അതിനാലാണ് സീസൺ ഒരൽപ്പം നേരത്തെ അവസാനിച്ചിട്ടുള്ളത്. ഇനി അടുത്ത പ്രീ സീസൺ ഒരുക്കങ്ങൾ വരുന്ന ജനുവരി മാസത്തിലാണ് ഇന്റർ മയാമി ആരംഭിക്കുക. കുറച്ച് സൗഹൃദ മത്സരങ്ങൾ കളിക്കാൻ അവർ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ബ്രസീലിയൻ വമ്പന്മാരായ ഫ്ലമംഗോക്കെതിരെ ഒരു മത്സരം കളിക്കാൻ ഇന്റർ മയാമി നേരത്തെ തീരുമാനിച്ചിരുന്നു. വരുന്ന ജനുവരിയിൽ മയാമിയും ഫ്ലമംഗോയും തമ്മിൽ അമേരിക്കയിൽ വെച്ചുകൊണ്ട് ഏറ്റുമുട്ടാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. മറ്റൊരു അമേരിക്കൻ ക്ലബ്ബായ ഒർലാൻഡോ സിറ്റിക്കെതിരെയും ഫ്ലമംഗോ ഒരു സൗഹൃദ മത്സരം ഷെഡ്യൂൾ ചെയ്തിരുന്നു. എന്നാൽ ഇതിൽ നിന്നും ഇന്റർ മയാമി ഇപ്പോൾ പിൻവാങ്ങിയിട്ടുണ്ട്. മറ്റു ചില പദ്ധതികളാണ് ഇപ്പോൾ ഇന്റർ മയാമിക്കുള്ളത്. അതായത്, സൗദി അറേബ്യയിൽ നിന്നും വളരെ ആകർഷകമായ ഒരു ഓഫർ ഇപ്പോൾ ഈ അമേരിക്കൻ ക്ലബിന് ലഭിച്ചിട്ടുണ്ട്. അതായത്, റിയാദ് കപ്പ് സീസണിൽ പങ്കെടുക്കാനുള്ള ക്ഷണമാണ് ലയണൽ മെസ്സിയുടെ ഈ ക്ലബിന് ലഭിച്ചിട്ടുള്ളത്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അൽനസർ, അതുപോലെ തന്നെ സൗദി അറേബ്യൻ വമ്പന്മാരായ അൽഹിലാൽ എന്നിവരാണ് റിയാദ് കപ്പിൽ പങ്കെടുക്കുന്ന മറ്റുള്ള ടീമുകൾ. ഈ ക്ലബ്ബുകൾക്കെതിരെയായിരിക്കും ഇന്റർ മയാമി കളിക്കുക. പക്ഷേ ഇക്കാര്യത്തിൽ കൂടുതൽ ഒഫീഷ്യൽ സ്ഥിരീകരണങ്ങൾ ഇനിയും വരേണ്ടതുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോയും ലയണൽ മെസ്സിയും അവസാനമായി ഏറ്റുമുട്ടുന്ന മത്സരം വരുന്ന ജനുവരിയിൽ തന്നെ അരങ്ങേറും എന്നാണ് ആരാധകർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ മെസ്സിയും റൊണാൾഡോയും ഏറ്റുമുട്ടിയിരുന്നു. അന്ന് റിയാദ് ഓൾസ്റ്റാർ 11 പരാജയപ്പെടുത്താൻ PSG കഴിഞ്ഞിരുന്നു. ഏതായാലും ഈ റിയാദ് കപ്പ് സീസണിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ബ്രസീലിയൻ ക്ലബ്ബായ ഫ്ലമംഗോയെ ഇപ്പോൾ ഇന്റർ മയാമി വേണ്ടെന്ന് വെച്ചിട്ടുള്ളത്. മെസ്സിയും റൊണാൾഡോയും തമ്മിൽ ഏറ്റുമുട്ടുന്ന മത്സരത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ അവരുടെ ആരാധകരുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു കാണാം.